നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന്, നമ്മൾ പാപം ചെയ്തുപോയി എന്ന് ദൈവം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബോധവും ബോധ്യവും എഴുതിയാൽ എന്തായിരിക്കും ശരിയും നമ്മുടെ പ്രതികരണം? ഞാൻ പറയട്ടെ, എല്ലാവർക്കും പ്രതികരണം ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. പലര് പല കാര്യങ്ങൾ ഈ തരുണത്തിൽ ചെയ്യുവാൻ തകവണ്ണം ഇടാം. ചിലരുണ്ടല്ലോ ക്ഷണനേരം കൊണ്ട് ഈ ലംഘനം മറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടേണ്ടതിന് ഇടവരും. മറ്റു ചിലർ തങ്ങൾക്ക് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. വേറെ ചിലരുണ്ട് കേട്ടോ, അവരാണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേലോ സാഹചര്യങ്ങളുടെ മേലോ ഈ ലംഘനത്തിന് കുറ്റം ചുമത്തി തടി തപ്പാൻ അങ്ങ് പരിശ്രമിക്കുവാൻ ഇടവരും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം, ദൈവസന്നിധിയിൽ ഇതൊന്നും വില പോവുകയില്ല കേട്ടോ. വേദപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സദൃശ്യവാക്യങ്ങൾ 28:13 വാക്യം നമ്മളെ നോക്കി വിളിച്ചു പറയും, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരിക ഇല്ല. അർത്ഥമെന്താ? അവൻ നന്നാകത്തില്ലെന്ന് ദൈവം പറയുകയാണ്. അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, കർത്താവ് വ്യക്തമാക്കുകയാണ്. അർത്ഥമെന്താണ്? ശരിക്കും പറഞ്ഞാൽ പാപബോധം നമ്മളിൽ ഉളവാക്കേണ്ടതിന് ദൈവം തൻ്റെ പ്രവൃത്തി തികയ്ക്കുകയാണെങ്കിൽ അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത് വിധമായി ദൈവം പറയുന്നത് അതിനെ മറയ്ക്കുവാൻ ശ്രമിക്കുക, ന്യായീകരിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ കുറ്റം വേറൊരുത്തനുമേൽ സാഹചര്യത്തിന്മേൽ ചുമത്താൻ ശ്രമിക്കുക അല്ല, പിന്നെയോ അതിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. യഥാർത്ഥമായി യോഹന്നാൻ്റെ സുവിശേഷം 8:1-11 വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പാകെ ചിലർ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ യേശുവിനെ കൊണ്ട് അവളെ കുറ്റം വിധിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ യേശു അങ്ങനെ ചെയ്യുന്നില്ല. അവരും കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകമായ യേശുവിൻ്റെ ഇടപെടൽ നിമിത്തം അങ്ങ് ദൂരോട്ട് പൊയ്ക്കളയുവാൻ തക്കവണ്ണം ഇടയായി. യേശു അവളെ നോക്കിയിട്ട് ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല. യേശു വ്യക്തമാക്കി, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ പോക, ഇനി പാപം ചെയ്യരുത്. പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അവൻ പാപക്ഷമ ഈ സ്ത്രീക്ക് നൽകി കൊടുത്തു. പക്ഷേ പാപക്ഷമയ്ക്ക് അവൾക്ക് ഒരു കണ്ടീഷനും കൂടി വെച്ചു കൊടുത്തു. എന്താണ്? ഇനി ഈ പാപം ആവർത്തിക്കരുത്, നീ വിശുദ്ധ ജീവിതം നയിക്കണം. ഇത് കർത്താവ് ഇൻസിസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരുന്ന സംഗതി എന്താണ്? പാപബോധം ഉളവാകുന്ന മാത്രയിൽ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടവരുന്ന മാത്രയിൽ, ഞാൻ 1) മാനസാന്തരപ്പെടണം, 2) അതിനെ ഏറ്റുപറയണം, 3) ഉപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഇനി ഇത് വേണ്ട എന്ന് വെച്ച് ഒരു പുത്തൻ ജീവിത രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഇടയാകണം. 2 Samuel 12:1-12 വാക്യങ്ങളിൽ യഥാർത്ഥമായി തനിക്ക് ഉളവായ പാപബോധത്തോട് ദൈവം ആഗ്രഹിക്കും വണ്ണം പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ 13-14 വാക്യങ്ങൾ വായിക്കുവാൻ ഇടവരുമ്പോൾ കേട്ടോ, ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അർത്ഥമെന്താണ്? ലംഘനം മറച്ചു വയ്ക്കുന്നില്ല, ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നില്ല, അതിന് മറ്റൊരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ അവൻ ശ്രമിക്കുന്നില്ല, താനത് ഏറ്റുപറയുകയാണ്. അതിന് നാഥാൻ തിരിച്ച് ദാവീദിനോട് ദൈവത്തിൻ്റെ ദൂത് റിലേ ചെയ്യുന്നത് ഇങ്ങനെയാണ്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല, എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചുപോകും എന്ന് പറഞ്ഞ് നാഥാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നോക്കുമാറാകണമേ, ഇവിടെ ദാവീദിന് പാപബോധമുളവായപ്പോൾ ചെയ്യേണ്ടത് അവൻ ചെയ്തു, നിശ്ചയമാണ്. അതിന് നാഥാൻ പറയുന്ന ദൂത് നമ്മൾ ശ്രദ്ധിച്ചാൽ 13-ാമത്തെ വാക്യത്തിൽ കാണാം, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. 2:14 വാക്യത്തിൽ കാണാം, എന്നാൽ നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ്, ഏത് കുഞ്ഞ്? ബത്ഷീബയുമായി ശയിച്ചുകൊണ്ട് നീ ഒരു പാപപ്രവൃത്തി ചെയ്തല്ലോ, അതിൻ്റെ ഫലമായി ജനിച്ച കുഞ്ഞ് മരിച്ചു പോകുവാൻ ഇടയാകും. ഇങ്ങനൊരു പറച്ചിൽ കേട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സാമാന്യ മനുഷ്യൻ്റെ ഉള്ളിൽ പൊന്തി വരുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? പിന്നെന്തിനാണ് ഞാൻ മാനസാന്തരപ്പെടുന്നത്? ആ പാപത്തിൻ്റെ ശിക്ഷ അതുപോലെ എനിക്ക് കിട്ടുകയല്ലേ? ചിലര് ചിന്തിക്കുവാൻ ചോദിക്കുവാൻ ഇടവരും. എന്നാൽ ഇത്തരുണത്തിൽ ഇതുപോലൊരു സംശയം നമുക്കും ചിലപ്പോൾ ജീവിതത്തിൽ വരാം എന്ന കാരണത്താൽ ഇതു സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ അതുകൊണ്ട് ഇവ്വിധത്തിൽ പറയട്ടെ, പാപത്തിനുണ്ടല്ലോ ഒന്നല്ല 2 തലങ്ങളിൽ ശിക്ഷ വിധിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. 1-ാമത്തെ തലം എന്താണ്? ഈ ഭൂമിയിലുള്ള ഭൗമ മണ്ഡലത്തിൽ ഒരു പരിണിത ഫലം പാപത്തിന് ഉണ്ട്. എന്താ ഉദാഹരണങ്ങൾ? ഞാൻ ചിലത് പറയാം. നമ്മളൊരു വ്യഭിചാര കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് പിടിക്കപ്പെടുന്ന മാത്രമേ ചിലപ്പോൾ കുടുംബ തകർച്ച എന്നൊരു ശിക്ഷ നമ്മൾ അനുഭവമാക്കേണ്ടി വരും.
യഥാർത്ഥമായി ഇവിടെ മദ്യപാനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കരൾ രോഗം അതിന് വരുന്ന ഒരു തിക്തമായ പരിണിത ഫലമാണ്. യഥാർത്ഥമായി മോഷണത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മളെ ജയിലിലടയ്ക്കുവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കൊലപാതകം ചെയ്താൽ ജീവപര്യന്തം തടവോ അല്ല വധശിക്ഷയോ നമുക്ക് അനുഭവമാക്കേണ്ടി വന്നെന്ന് വരാം. ഇതൊക്കെ ഈ ഭൂമുഖത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഭൗമികമായ പരിണിത ഫലങ്ങളാണ്. ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നാൽ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്നറിയാമോ? ഇതിനെല്ലാത്തിനും ഒരു അവസാനം വേണമെങ്കിൽ നമുക്ക് നിർണയിക്കാം കേട്ടോ. മോഷണം 3 വർഷം ചിലപ്പോൾ അകത്ത് കിടന്നാൽ പുറത്തു വരാം. വധശിക്ഷ അതാണ് നമുക്ക് വിധിക്കപ്പെടുന്നതിൽ പോലും ഇതോടുകൂടി നാണംകേട് ജയിൽവാസം കഷ്ടം ഇതൊക്കെ തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൗമമണ്ഡലത്തിൽ മാത്രമല്ല പരിണിത ഫലങ്ങൾ, നിത്യതയിൽ നിത്യമായ ചില പരിണിത ഫലങ്ങളും ഉള്ളതായി ദൈവത്തിൻ്റെ വചനം പാപസംബന്ധമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. വചനം വായിച്ചാൽ എബ്രായ ലേഖനം 9:27 നമ്മളോട് പറയും, ഒരിക്കൽ മരണവും അതിനപ്പുറം ഒരു ന്യായവിധിയും സകല മനുഷ്യർക്കും വച്ചിരിക്കുന്നു എന്ന്. അർത്ഥമെന്താണ്? ഇവിടെ നമ്മൾ മരിക്കുന്നു, അത് കഴിഞ്ഞ കാര്യം തീരുന്നില്ല. ഇതിനപ്പുറം നിത്യതയുടെ മണ്ഡലത്തിൽ നമുക്ക് ഒരു ന്യായവിധി വച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 20:11-15 വാക്യങ്ങൾ എന്തു പറയുന്നുവെന്ന് ഒന്ന് കേട്ടാൽ. വചനം പറയുകയാണ്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വചനം വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 Samuel 12:13-14 വാക്യങ്ങളിൽ നാഥാൻ ദൂത് പറയുമ്പോൾ യഹോവയുടെ വചനം ഇങ്ങനെ റിലേ ചെയ്യുന്നത്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല, നീ മരിക്കയില്ല. പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥമായി ഈ ലോകത്തിൽ ഒരിക്കലും മരണമുണ്ടാകത്തില്ല എന്നാണോ? അല്ല, ദാവീദ് മരിച്ചു. യെരുശലേമിൻ്റെ പ്രദേശങ്ങളിലൊക്കെ നമ്മളൊന്ന് പരതി കഴിഞ്ഞാൽ ദാവീദിൻ്റെ കല്ലറ അവിടെ കിട്ടും. അത് അടിച്ചു പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്ത് ദാവീദിൻ്റെ പല്ലും എല്ലും ഒക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട്. ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ കല്ലറയെ തുറന്ന് ശൂന്യമാക്കിയിട്ടിട്ട് പോയവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാരണം എന്താ? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ദാവീദ് മരിച്ചു ഇവിടെ വച്ച്. പക്ഷേ നീ മരിക്കയില്ല എന്ന് ദൈവം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം അർത്ഥമാക്കിയത് എന്താണ് എന്നറിയാമോ? ഈ ലോകത്തിൽ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കേണ്ടി വരുന്ന ഒരു അനുഭവം അവന് വരത്തില്ല എന്നല്ല, പിന്നെയോ രണ്ടാമത്തെ മരണം എന്ന ആ തീപ്പൊയ്കയിൽ വീഴുന്ന അനുഭവം അവന് ഉണ്ടാകത്തില്ല എന്നാണ്. അതാണ് നിത്യമായ ശിക്ഷാവിധി. അവിടുത്തെ ആ ശിക്ഷാവിധിക്ക് നമ്മൾ പാത്രമായി പോയാൽ കുഴപ്പം എന്താണെന്നറിയാമോ? അതിനന്തമില്ല. തുടക്കത്തിൽ നിന്ന് 1 കോടി വർഷത്തിനപ്പുറത്ത് ചെന്ന് നിന്ന് നോക്കിയാലും ആരംഭ ദിവസത്തിൽ അവസാനം എത്ര വിദൂരത്തിലായിരുന്നുവോ അത്രയും തന്നെ വിദൂരത്തിലായിരിക്കും 1 കോടി വർഷത്തിന് ശേഷവും. ആ യാതനയ്ക്ക് അന്തമുണ്ടാകത്തില്ല. ഇത് നമ്മൾ ഗ്രഹിക്കുവാനിടയാകണം. എന്തിനാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ പാപക്ഷമ തേടുന്നത്? ഇവിടെയുള്ള ഭൗമ പരിണിത ഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനല്ല, ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ ഇടവരേണ്ടതിനാണ്. ജയിലിൽ കിടക്കുന്ന ഒരുത്തനോട് സുവിശേഷം പറയുമ്പോൾ മാനസാന്തരപ്പെടാം, എൻ്റെ ജയിൽ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇതാണ്, എനിക്കറിയത്തില്ല, ദൈവത്തിനെ അറിയാവൂ. ചിലപ്പോൾ നീ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. രോഗിയോട് സുവിശേഷം പറയുമ്പോൾ രോഗം മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കുവാൻ പറ്റും, ദൈവം വിചാരിച്ചാൽ അത് ചെയ്യും. അതൊക്കെ സത്യമാണ്. പക്ഷേ ഞാൻ പറയും, ഇവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും രോഗിയായി ജീവിക്കേണ്ടി വന്നാലും ചിലപ്പോൾ കുടുംബ തകർച്ച നേരിടേണ്ടി വന്നാലും അതൊന്നും ഗണ്യമാക്കാതെ മാനസാന്തരപ്പെട്ട് കർത്താവിനെ കെട്ടിപ്പിടിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ? നാളൊന്നിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വന്ന് നിൽക്കുവാൻ ഇടവരും. അന്ന് പ്രാഗൽഭ്യത്തോടെ അവിടെ നിൽക്കുവാൻ ഇടവരണമെങ്കിൽ ഇന്ന് ഇവിടെ വച്ച് നമ്മൾ യേശുവിനുള്ളവരായി തീർന്നേ പറ്റുകയുള്ളൂ. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ആവശ്യമുള്ളത് ചെയ്യണം. ഒരു കൊച്ചു പ്രാർത്ഥന, വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം, നിൻ്റെ നിത്യതയെ
നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയും. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒരു ദൈവവൈതലാക്കണമേ, നിത്യത നിന്നോടൊപ്പം ചെലവഴിക്കുവാൻ എനിക്ക് ഭാഗ്യാവസരം തരണമേ. ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ച് നോക്ക്, നിൻ്റെ നിത്യത ഉറപ്പുവരുത്തുക.